ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മറ്റൊരു പ്രാണായമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നാഡീശുദ്ധി പ്രാണായം ചെയ്തിരുന്നു. അത് ഒരുപാട് ആളുകൾ കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു, അതുപോലെ നല്ല നല്ല കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കഴിഞ്ഞ നമ്മളെ വീഡിയോയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടില്ല, ഒരുപാട് തിരക്കുള്ളതും കൊണ്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റേൻ്റെയും അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറി മെസ്സേജ് അയക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഭസ്ത്രീയ പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ബാധിക്കുന്നത് ലങ്സിനെയാണ്. അതായത് ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാണായമാണ്. അതേപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ കുറേ വീഡിയോസിൽ നിന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അലർജി, അതേപോലെ തന്നെ ശ്വാസതടസ്സം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ചെയ്ത് കാണിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും, അതേപോലെ തന്നെ ടെൻഷൻ അല്ലെ ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ ബെറ്റർ ആയിട്ടുള്ള പ്രാണായമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രാസിൻ്റെ പ്രവർത്തനം, അതേപോലെ തന്നെ നാഡികളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനം, അതൊന്നും ശരിയായ രീതിയിൽ ആക്റ്റീവായിരിക്കില്ല. അങ്ങനെ ആക്റ്റീവ് ആവാതിരിക്കുന്ന സമയത്ത് നമ്മളിലുള്ള എനർജി ഫ്ലോ കറക്റ്റായിട്ട് നടക്കാതിരിക്കുകയും നമ്മളത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ഒരു മന്ദത അനുഭവപ്പെടുക, ഉറക്കമില്ലായ്മ വരാം, ക്ഷീണം, ഊർജ്ജക്കുറവ്, പിന്നെ ശാരീരികമായിട്ടുള്ള മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്ത് ഇതിനൊക്കെ പ്യൂരിഫൈ ചെയ്ത് അതിൻ്റെ ആ ഒരു എനർജി ലെവൽ ബോഡി മൊത്തം വ്യാപിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ഫലം വളരെ വലുത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന്, അതായത് പ്രാണായാമങ്ങളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രാണായാമമാണ് ഇത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ തുറസ്സായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യോഗ മാറ്റോ അല്ലെങ്കിൽ കട്ടിയുള്ള കോട്ടൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിൽ സാധാരണ രീതിയിലിരിക്കുക. ശേഷം നമ്മൾ ഇതിരുന്ന് ചെയ്യുന്നത് വജ്രാസനത്തിലാണ്. അതിന് വേണ്ടിയിട്ട് കാലുകൾ ഇതുപോലെ മടക്കി വെക്കണം. നമ്മളെ പല വീഡിയോസിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. കാലുകളിങ്ങനെ മടക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ കാലുകളിങ്ങനെ മടക്കി വെച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ഫസ്റ്റ് ടൈമിൽ ഇരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഇരിക്കുമ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സുഖാസനത്തിലിരിക്കാം. സുഖാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇരിക്കുന്ന രീതിയുണ്ടല്ലോ, ക്രോസ് ലെഗ്, ആ രീതിയിലിരിക്കുക. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇരുന്നിട്ട് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു ആസനമാണ്, ഇതിൻ്റെ പേരാണ് വജ്രാസനം എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മളെ കാലുകളൊക്കെ ശരിക്കും ഇങ്ങനെ കറക്റ്റ് കണ്ടില്ലേ, കറക്റ്റ് ജോയിൻ്റ് ആയിട്ട് മടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളെ ഈ തുടയിലേയും കാലുകളിലേക്ക് മസിലുകൾക്ക് നല്ലൊരു വർക്കൗട്ടാണ്. അതുപോലെ തന്നെ മാക്സിമം അതിന് ആയാസം ലഭിക്കും. ഈ കാലിലുള്ള ഞരമ്പുകളെയും അതേപോലെ തന്നെ കാലിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മരവിപ്പിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ക്രമേണ മാറി വരും. തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാൽപാദം ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ചിലപ്പോൾ നല്ല അത്യാവശ്യം ചിലർക്ക് നല്ല പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോട്ടനൊക്കെ എടുത്തിട്ട് കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ഷീറ്റോ ഒന്നും എടുത്ത് മടക്കിയിട്ട് നമുക്ക് ഈ കാലിൻ്റെ ഈ പാദത്തിൻ്റെ ഈ മടക്ക് വരുന്നുണ്ട് ജോയിൻ്റ്, അതിൻ്റെ അടിയിൽ തിരികെ വെക്കുക. എന്നിട്ട് അതിൽ വെച്ചിരിക്കുക. അപ്പോൾ കുറച്ചൊരു സുഖം ഉണ്ടാവും. എന്നിട്ട് കാല് ഇതേപോലെ അടുപ്പിച്ച് വെച്ചിരിക്കണം. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടുള്ള മെച്ചം, ഇത് യോഗയിൽ ശരിക്കും വജ്രാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആസനം തന്നെയാണ്. ഇതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടല് സ്റ്റഡി ആയിട്ട് ആ ഒരു എനർജി ലെവൽ വർദ്ധിക്കും. അതേപോലെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരാസനമാണിത്. അതായത് നമ്മളെ അടിവയറിൻ ഡൈജഷൻ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളെ ദഹന വ്യവസ്ഥേനത് കൂടുതലായിട്ട് നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അടിവയറിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരാസനമാണ് ഈ വജ്രാസനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭസ്ത്രീയ പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് വജ്രാസനത്തിലിരിക്കുമ്പോൾ നട്ടിലൊക്കെ കറക്റ്റ് നേരം നിവർന്നതായിരിക്കും ഇരിക്കുക. നമ്മളതിന് പ്രത്യേകിച്ചൊരു എഫേർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൂളായിട്ടിരുന്നതിന് ശേഷം ഇതുപോലെ ഇരിക്കുക. ശേഷം കൈകളുണ്ടല്ലോ, നമ്മളെ രണ്ട് കൈകളും രണ്ട് വശങ്ങളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. അത് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാർ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു ബലവും കൊടുക്കുന്നില്ല, രണ്ട് ഷോൾഡറിന് ഒരു ബലം കൊടുക്കുന്നില്ല നാട്ടിലെ കൂളായിട്ട്. നമ്മൾ രണ്ട് ഷോൾഡറിന് ഒരു ബലം കൊടുക്കാതെ ഇതേപോലെ ഇരിക്കുക. കൈകൾ ഇതേപോലെ വശങ്ങളിൽ വെക്കുക. അത് ഇങ്ങനെ വെക്കരുത്, ശരിക്കും ഇങ്ങനെ ഷോൾഡർ കൂളായിട്ട് വെച്ചതിന് ശേഷം ഈ കൈയിനെ ഇങ്ങനെ തൂക്കിയിടുന്ന പോലെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അതേപോലെ നമ്മൾ കൈ ജസ്റ്റ് മടക്കി പിടിക്കുന്നത്. ഈ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈമുഷ്ടി ഉണ്ടല്ലോ, നമ്മളിത് ഇങ്ങനെ ബലം പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി. സാധാരണ പോലെ ഇതിലിങ്ങനെ കൂളായിരിക്കുക. അതിനുശേഷം നട്ടലിലൊക്കെ നിവർത്തിയിരിക്കുക, മൂക്കൊക്കെ നേരെ വെക്കുക. പറ്റുകയാണെങ്കിൽ നല്ലൊരു പുഞ്ചിരിയും കൂടി വെച്ചിട്ടുണ്ട്, ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞിട്ട് ശക്തിയിൽ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ദീർഘമായിട്ട് ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണ ദീർഘമായിട്ടൊരു ശ്വാസമുള്ളിലേക്ക് എടുക്കുക.
സാവധാനം പുറത്തേക്ക് വിടുക, വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ രണ്ടോ മൂന്നോ തവണ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഏതൊരു പ്രാണായാമം ചെയ്യുമ്പോഴും അതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നത് നല്ലതാണ്. അതൊരു തയ്യാറെടുപ്പ് കൂടിയാണ്. ഓക്കെ, അപ്പം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ പിടിക്കുക. ശേഷം നമ്മൾ ശക്തിയായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തുമ്പോൾ ശക്തിയായിട്ട് ശ്വാസം എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ മൂക്കിലൂടെ മാത്രമേ ശ്വാസം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിലെ ആ ഒരു എനർജീനെ ഒന്ന് ഉണർത്തിയതിന് ശേഷം തുടങ്ങുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജോയിൻറ്റ് റൊട്ടേഷനൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാമായതിന് ശേഷം, ചെറുതായിട്ട് നമ്മുടെ ജോയിൻസൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഓരോ ജോയിൻറ്റൊക്കെ ഒന്ന് റൊട്ടേൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കിടക്കുന്നതാണ് നല്ലത്. അതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ 20 എണ്ണമാണ് നമ്മൾ കൗണ്ടിങ് വരുന്നത്. അതായത് ഒരു റൗണ്ട് ഇതല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ 20 എണ്ണം ചെയ്യും. 20 എണ്ണം ചെയ്തതിന് ശേഷം കൈകൾ കണ്ണു തുറക്കേണ്ട ആവശ്യമില്ല, കൈകൾ ഇതേപോലെ തുടയുടെ മേലെ മലർത്തി വെക്കും. എന്നിട്ട് 10-15 സെക്കൻഡോളം നമ്മൾ കണ്ണടച്ചൊന്ന് ജസ്റ്റ് ചെയ്തിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത റൗണ്ട്. അങ്ങനെ നമ്മൾ 3 റൗണ്ടാണ് ചെയ്യുന്നത്. 3 റൗണ്ട് 20 എണ്ണം വെച്ചിട്ടുള്ള 3 റൗണ്ടാണ് ചെയ്യുന്നത്. ഈ ബ്രീത്തിങ്ങിൽ നന്നായിട്ട് നമ്മൾ പ്രഷർ കൊടുത്ത് ചെയ്യുക, അതാണ് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക. ഉയർത്തുമ്പോൾ എൻ്റെ കൈവിരലുകൾ നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ നിൽക്കരുത്. കൈവിരലുകൾ ശരിക്കും എല്ലാ വിരലുകളും ശരിക്കും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, ഫുൾ നിവർത്തുക. എന്നിട്ട് ആ എടുത്ത ശ്വാസത്തിനെ വിടുമ്പോൾ എന്താക്കുക, ഉണ്ടല്ലേ, ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം കണ്ണ് തുറന്ന് കണ്ണടച്ച് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ കണ്ണ് തുറന്ന് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം, നോക്കിയോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആ ശ്വാസത്തിന് മാത്രമാണ് അവിടെ നമ്മൾ ശക്തി കൊടുക്കുന്നത്, ബാക്കി ഉള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ടും അയഞ്ഞ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. കൈകൾ മടക്കി പിടിക്കുന്നു, നട്ടലൊക്കെ നേരെ വെക്കുക, നിവർത്തി വെക്കുക, തലയൊക്കെ നേരെ വെച്ച് നല്ലൊരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. ശേഷം ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ഒന്നുകൂടി എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ശേഷം ശക്തിയുള്ള ശ്വാസത്തിൽ നമ്മൾ കൈകൾ ഉയർത്തുകയാണ്. നമ്മൾ ഇത് 20 റൗണ്ട് കൗണ്ടിങ് 20 ആയതിന് ശേഷം ഞാനത് കാണിച്ചു തന്നതാണ്, കൈകൾ ഇതേപോലെ തുടയുടെ മേലെ വളർത്തി വെക്കുക, ശേഷം അതേപോലെ തന്നെ ഇരിക്കുക. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായ അനുഭവപ്പെട്ട ആ മാറ്റം എന്താണെന്ന് തിരിച്ചറിയുക. കണ്ണ് തുറക്കാതിരിക്കണം. അങ്ങനെ ഒരു 10 സെക്കൻഡ് ഇരുന്നതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് അതേപോലെ തന്നെ നമ്മൾ ആ ഗ്യാപ്പിലിരുന്നതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം സാവധാനം നമ്മൾ കണ്ണ് തുറക്കാവുന്നതാണ്. സാവധാനം കണ്ണ് തുറക്കുക. ശേഷം നമ്മളുടെ നമ്മളെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ആ ഒരു വൈബ്രേഷൻ ശ്രദ്ധിക്കുക. ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫീല് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യുക. നമ്മളിങ്ങനെ വജ്രാസനത്തിലിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ 20 എന്നുള്ളത് ഒരു 10 റൗണ്ട് വെച്ച് ചെയ്യുക. 10 എണ്ണം 10 എണ്ണം അങ്ങനെ ഒരു 3 സെറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഓരോ ദിവസവും കൂടുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൗണ്ടിങ് ഒക്കെ കറക്റ്റാക്കിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം മാക്സിമം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കയറിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ വളരെയേറെ നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടിനുള്ള ഏതെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.